ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ശ്രീലങ്കയിലെ സിരിമാവോ ബന്ദാരനായകെ. ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുടെ സ്ഥാപകനും ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായിരുന്ന സോളമൻ ബന്ദാരനായകെ 1959 വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സിരിമാവോ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തു. 1960 ജൂലൈ 20 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രീഡം പാർട്ടി ജയിച്ചു. സിരിമാവോ ശ്രീലങ്കയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി. 1965 തെരഞ്ഞെടുപ്പിൽ ഫ്രീഡം പാർട്ടി പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവായി. പിന്നീട് 1970 മെയ് മുതൽ 1977 ജൂലൈ വരെയും 1994 നവംബർ മുതൽ 2000 ഓഗസ്റ്റ് വരെയും പ്രധാനമന്ത്രിയായിരുന്നിട്ടുണ്ട് സിരിമാവോ. സോളമന്റെയും സിരിമാവോയുടെയും മകൾ ചന്ദ്രിക കുമാരതുങ്കെ 1994 മുതൽ 2000 വരെ ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്നു. ചന്ദ്രികയുടെ സഹോദരൻ അനുരാ ബന്ദാരനായകെ ഫ്രീഡം പാർട്ടിയുടെ നേതാവായും പാർലമെന്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതും കൂടി പറഞ്ഞാലേ ബന്ദാരനായകെ കുടുംബത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പൂർത്തിയാകൂ. പഴയ സിലോണിലെ കാൻഡി മേഖലയിൽ ബുദ്ധമത വിശ്വാസികളായ ഒരു സിംഹള പ്രഭു കുടുംബത്തിലാണ് 1916 സിരിമാവോയുടെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സിരിമാവോ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഓക്സ്ഫോർഡിൽ പഠിച്ച അഭിഭാഷകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സോളമൻ ബന്ദാരനായകയുമായി 1940 ഒക്ടോബർ 2 വിവാഹിതയായി. സിലോൺ മന്ത്രിസഭയിൽ അംഗമായിരുന്നു സോളമൻ അപ്പോൾ. കൊളംബോയിൽ അവർ താമസമാക്കി. രണ്ട് പുത്രിമാരും ഒരു പുത്രനും ഉൾപ്പെടെ 3 കുട്ടികൾ ജനിച്ചു. ഒരു തനി വീട്ടമ്മയായി 20 വർഷത്തോളം സിരിമാവോ ഒതുങ്ങിക്കൂടി. സോളമൻ ബന്ദാരനായകെ 1951 യുണൈറ്റഡ് നാഷണൽ പാർട്ടി വിട്ട് ശ്രീലങ്ക ഫ്രീഡം പാർട്ടി രൂപീകരിച്ചു. 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 9 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. 1956 തെരഞ്ഞെടുപ്പിൽ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി മറ്റ് 3 പാർട്ടികളുമായി ചേർന്ന് മഹാജന എക്സാത്ത് പെരമുന എന്ന സഖ്യമുണ്ടാക്കി. തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം വിജയിച്ചു. സോളമൻ ബന്ദാരനായകെ പ്രധാനമന്ത്രിയായി. 1959 സെപ്റ്റംബർ 25 സ്വന്തം വസതിയിൽ വെച്ച് സോളമൻ ബന്ദാരനായകയ്ക്ക് വെടിയേറ്റു. ഒരു ബുദ്ധസന്യാസിയാണ് അദ്ദേഹത്തെ വെടിവെച്ചത്. പിറ്റേ ദിവസം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. വിജയാനന്ദ മഹാനായകയുടെ കീഴിൽ കെയർടേക്കർ ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടു. സോളമൻ ബന്ദാരനായകയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തെ വധിച്ചതിന് പിന്നിലുള്ള ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായി. 1960 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് നാഷണൽ പാർട്ടി വിജയിച്ചു. ഡ്യൂഡ്ലി സേനാനായകെ പ്രധാനമന്ത്രിയായി. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 1960 ജൂലൈയിൽ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുടെ പ്രസിഡന്റായി സിരിമാവോ ബന്ദാരനായകയെ തെരഞ്ഞെടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും മറ്റ് ഇടതുപക്ഷ പാർട്ടികളുമായും ഫ്രീഡം പാർട്ടിക്കുണ്ടായിരുന്ന സഖ്യം സിരിമാവോ ഉപേക്ഷിച്ചു. സിംഹള ഭാഷ ശ്രീലങ്കയുടെ ഔദ്യോഗിക ഭാഷയാക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സിരിമാവോയുടെ തുറുപ്പുചീട്ട്. രാജ്യത്ത് ബുദ്ധമതത്തിന്റെ മേൽക്കൈ ഉറപ്പിക്കുന്ന നീക്കമായിരുന്നു അത്. അതേസമയം രാജ്യത്തെ തമിഴ് തോട്ടം തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. സിലോണിലെ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാൻ
ഇന്ത്യയിൽ നിന്ന് തമിഴ് തൊഴിലാളികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. 1802 തന്നെ സിലോൺ ഒരു ബ്രിട്ടീഷ് കോളനിയായി മാറിയിരുന്നു. സിലോണിന് സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശക്തമായി. 1948 February 4 സിലോണിന് ഡൊമീനിയൻ പദവിയോടെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. ബ്രിട്ടീഷ് രാജാവിന്റെ അധീനതയിലുള്ള ഒരു രാജ്യം എന്നാണ് ഡൊമീനിയൻ പദവി കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. 1948 ശേഷവും സിലോൺ സൈന്യത്തിലെയും മറ്റ് സർക്കാർ വകുപ്പുകളിലെയും ഉന്നത പദവികളിൽ ബ്രിട്ടീഷുകാർ തുടർന്നു. ഗവർണർ ജനറലായിരുന്നു രാജ്യത്തിന്റെ തലവൻ. സിലോണിലെ തമിഴ് വംശജരോട് അനുഭാവപൂർവമായ സമീപനമാണ് സോളമൻ ബദ്ദാരനായകെ സ്വീകരിച്ചിരുന്നത്. അതേ നയം തുടരുമെന്ന് സിരിമാവോയും പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ട ഭർത്താവിനെ അനുസ്മരിച്ച് വികാരനിർഭരമായ പ്രസംഗങ്ങളുമായി അവർ രാജ്യത്തുടനീളം പര്യടനം നടത്തി. പ്രസംഗത്തിനിടെ പലപ്പോഴും സിരിമാവോ വിങ്ങിപ്പൊട്ടി. കരയുന്ന വിധവ എന്ന് പ്രതിപക്ഷം അവരെ പരിഹസിച്ചു. എന്നാൽ 1960 July 20 നടന്ന തെരഞ്ഞെടുപ്പിൽ സിരിമാവോയുടെ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി അട്ടിമറി വിജയം നേടി. 151 അംഗ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രീഡം പാർട്ടിക്ക് 75 സീറ്റ് കിട്ടി. കേവല ഭൂരിപക്ഷത്തേക്കാൾ ഒന്നു കുറവ്. മുൻ ഭരണകക്ഷിയായ UNP 30 സീറ്റേ കിട്ടിയുള്ളൂ. സിരിമാവോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. എങ്കിലും ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സിരിമാവോ ബന്ദാരനായകെ അധികാരമേറ്റു. അന്നത്തെ ശ്രീലങ്കൻ ഭരണഘടനയനുസരിച്ച് പാർലമെന്റ് അംഗമല്ലാത്ത ആർക്കും 3 മാസത്തിൽ കൂടുതൽ പ്രധാനമന്ത്രിയായിരിക്കാൻ പറ്റില്ല. സിരിമാവോയ്ക്ക് വേണ്ടി MP ഡി സോയിസ എന്നയാൾ പാർലമെന്റിന്റെ ഉപരിസഭയായ സെനറ്റിലെ അംഗത്വം രാജിവെച്ചു. സിരിമാവോയെ സെനറ്റ് അംഗമായി ഗവർണർ ജനറൽ നിയമിച്ചു. പ്രധാനമന്ത്രി പദത്തിനു പുറമെ പ്രതിരോധം, വിദേശകാര്യം എന്നീ സുപ്രധാന വകുപ്പുകളുടെ ചുമതല കൂടി സിരിമാവോ ഏറ്റെടുത്തിരുന്നു. പരിചയക്കുറവ് മൂലം ഭരണം മുന്നോട്ടു കൊണ്ടുപോകാൻ അവർ നന്നായി ബുദ്ധിമുട്ടി. അടുത്ത ബന്ധുവായ മന്ത്രിസഭാംഗം ഫെലിക്സ് ബന്ദാരനായകയെ ഭരണകാര്യങ്ങളിൽ സിരിമാവോ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങി. കിച്ചൺ ക്യാബിനറ്റാണ് ഭരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സോളമൻ ബന്ദാരനായകയുടെ ദേശസാൽക്കരണ നയം സിരിമാവോ പിന്തുടർന്നു. രാജ്യത്തെ ബാങ്കുകളും ഇൻഷുറൻസ് മേഖലയും വിദേശ വ്യാപാരവും പെട്രോളിയം വ്യവസായവും ദേശസാൽക്കരിച്ചു. 7 ദിനപത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ സ്കൂളുകൾ ഗവൺമെന്റ് ഏറ്റെടുത്തതാണ് മറ്റൊരു നടപടി. രാജ്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ നല്ല സ്വാധീനം ചെലുത്തിയിരുന്ന കത്തോലിക്ക വിഭാഗത്തെ ഒതുക്കുകയും ബുദ്ധമത സ്വാധീനം വർദ്ധിപ്പിക്കുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇംഗ്ലീഷിനു പകരം സിംഹള ഔദ്യോഗിക ഭാഷയാക്കാൻ സിരിമാവോ എടുത്ത തീരുമാനം തമിഴ് വംശജരുടെ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി. തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സിവിൽ നിയമലംഘന സമരം ആരംഭിച്ചു. ഈ പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തെ സിരിമാവോ നേരിട്ടത്. സിരിമാവോയുടെ ഭരണ നയങ്ങളുടെ ഫലമായി രാജ്യത്തെ ഉപരിവർഗത്തിൽ 2 ചേരികൾ രൂപപ്പെട്ടു. പാശ്ചാത്യ ശൈലിയിൽ ജീവിക്കുന്നവരും വലതുപക്ഷ ചിന്താഗതിക്കാരുമായ നഗരവാസികൾ ഒരുവശത്തും പുതിയ അധികാരിവർഗമായി മാറിയ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ സിംഹളർ മറുവശത്തും. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഘടനയിലും പ്രവർത്തന ശൈലിയിലുമെല്ലാം ഇതിന്റെ പ്രതിഫലനമുണ്ടായി. ഈ മാറ്റങ്ങളിൽ അമർഷം പൂണ്ട ചില പട്ടാള ഓഫീസർമാർ 1962 ഒരു ഭരണ അട്ടിമറിക്ക് ശ്രമിച്ചു. പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായകയും മന്ത്രിസഭാംഗങ്ങളെയും ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ തടവിലാക്കുന്നതിനായിരുന്നു പദ്ധതി. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോടും അട്ടിമറിക്കാർ പദ്ധതി ചർച്ച ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ഗൂഢാലോചനാ വിവരം പോലീസ് നേതൃത്വത്തെ അറിയിച്ചു. അതോടെ അട്ടിമറി നീക്കം പൊളിഞ്ഞു. ഗൂഢാലോചനക്കാർ അറസ്റ്റിലായി. അന്നത്തെ ഗവർണർ ജനറൽ ഒലിവർ ഗുണതിലകയും അട്ടിമറി ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നെങ്കിലും അതിന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ പ്രോസിക്യൂഷൻ നടപടിയും ഉണ്ടായില്ല.
പക്ഷേ ഏതാനും ദിവസത്തിന് ശേഷം ഒലിവർ ഗുണതിലകയെ ഗവർണർ ജനറൽ സ്ഥാനത്ത് നിന്ന് നീക്കുകയും നാടുകടത്തുകയും ചെയ്തു. സിരിമാവോയുടെ അമ്മാവൻ വില്യം ഗോപാലവ പുതിയ ഗവർണർ ജനറലായി. സിലോണിന്റെ രാജ്യാന്തര ബന്ധങ്ങളിൽ സന്തുലനം കാത്തുസൂക്ഷിക്കാൻ സിരിമാവോ ശ്രദ്ധിച്ചു. ബ്രിട്ടനുമായുള്ള വാണിജ്യ ബന്ധം തുടർന്നു. ഇന്ത്യയുമായും സോവിയറ്റ് യൂണിയനുമായും നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചു. അതേസമയം ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചൈനയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായി. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ സിരിമാവോ ചില ഇടപെടലുകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇങ്ങനെ വിദേശരംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയെങ്കിലും ആഭ്യന്തര രംഗത്ത് സിരിമാവോയ്ക്ക് പ്രശ്നങ്ങൾ കൂടി വന്നു. സിലോണിലെ മുഖ്യ ഭക്ഷ്യവസ്തുവായ അരിയുടെ ക്ഷാമം വർദ്ധിച്ചു. സിംഹള വംശജരെ പ്രീണിപ്പിക്കുന്നത് തുടർന്നത് മറ്റു വിഭാഗങ്ങളെ സർക്കാരിൽ നിന്നും അകറ്റി. ഇടതുപക്ഷത്തിന്റെ പിന്തുണ നേടിയെടുക്കുന്നതിനായി സിരിമാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മറ്റു ചില ഇടതു പാർട്ടികളെയും ചേർത്ത് സഖ്യമുണ്ടാക്കി. ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ പ്രശ്നം പരിഹരിക്കാൻ 1964 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാർ സുപ്രധാനമായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. ശ്രീലങ്കയിലെ പൗരത്വമില്ലാത്ത 9.25 ലക്ഷം തമിഴരിൽ 5.25 ലക്ഷം പേരെ ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരാമെന്ന് ഇന്ത്യ സമ്മതിച്ചു. 3 ലക്ഷം പേർക്ക് പൗരത്വം നൽകാമെന്നും ശ്രീലങ്കയും സമ്മതിച്ചു. ബാക്കിയുള്ള 1.5 ലക്ഷം പേരുടെ കാര്യത്തിൽ 15 വർഷത്തിനുള്ളിൽ തീരുമാനമുണ്ടാക്കാമെന്നുമായിരുന്നു ധാരണ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകമനേകം കാഴ്ചകൾ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ സിരിമാവോയുടെ ശ്രീലങ്ക ഫ്രീഡം പാർട്ടി വിജയിച്ചില്ല. പാർലമെന്റിൽ 41 സീറ്റേ അവർക്ക് കിട്ടിയുള്ളൂ. സിരിമാവോ പ്രതിപക്ഷ നേതാവായി. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞില്ല. പ്രതീക്ഷിച്ച വിദേശ സഹായം കിട്ടാതെ വന്നപ്പോൾ ജനങ്ങളുടെ റേഷൻ വിഹിതം പോലും വെട്ടിക്കുറക്കേണ്ടി വന്നു. 1970 മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സിരിമാവോയുടെ ഫ്രീഡം പാർട്ടി നേതൃത്വം നൽകിയ യുണൈറ്റഡ് ഫ്രണ്ട് വിജയിച്ചു. സിരിമാവോ വീണ്ടും പ്രധാനമന്ത്രിയായി. ഇത്തവണയും ഭരണം അത്ര സുഗമമായിരുന്നില്ല. ജനത വിമുക്തി പെരമുന എന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ 1971 മാർച്ചിൽ നടത്തിയ സായുധ കലാപം സിരിമാവോ സർക്കാരിനെ നിലംപതിപ്പിക്കുന്ന അവസ്ഥയുണ്ടാക്കി. തീവ്രവാദികൾ ആദ്യം കൊളംബോയിലെ US എംബസി ആക്രമിച്ചു. ഇതേ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തീവ്രവാദികൾ പിന്നീട് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു. വിദേശ സഹായം കൊണ്ടാണ് സിരിമാവോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ബ്രിട്ടനും ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു. ഇന്ത്യ പട്രോൾ ബോട്ടുകൾ നൽകിയതുകൂടാതെ സൈനികരെ അയക്കുകയും ചെയ്തു. 3 മാസം കൊണ്ട് കലാപം നിയന്ത്രണ വിധേയമാക്കാൻ സിരിമാവോ സർക്കാരിന് കഴിഞ്ഞു. 1972 മെയ്യിൽ സിലോൺ പുതിയ ഭരണഘടന സ്വീകരിക്കുകയും റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. രാജ്യത്തിന്റെ പേര് ശ്രീലങ്ക എന്നാക്കി മാറ്റി. പാർലമെന്റിന്റെ ഉപരിസഭയായ സെനറ്റ് റദ്ദാക്കുകയും ചെയ്തു. രാജ്യത്ത് ബുദ്ധമതത്തിനുള്ള പ്രാമാണ്യം ഭരണഘടന അംഗീകരിച്ചു. സിംഹള ഏക ഔദ്യോഗിക ഭാഷയാക്കി. സിരിമാവോയുടെ ഭരണകാലാവധി 2 വർഷം കൂടി നീട്ടി. അവർ ഏകാധിപത്യ പ്രവണതകൾ കൂടുതലായി കാട്ടാൻ തുടങ്ങി. എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ സ്ഥിതി മെച്ചപ്പെട്ടില്ല. തൊഴിലില്ലായ്മ പെരുകി വന്നു. രാജ്യത്ത് വീണ്ടും കലാപത്തിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ജനങ്ങളെ കയ്യിലെടുക്കാൻ സ്വകാര്യ ഭൂമിയുടെ പരിധി 20 ഹെക്ടറായി കുറച്ചുകൊണ്ട് സിരിമാവോ പുതിയ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു.
പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന തോട്ടങ്ങൾ ദേശസാൽക്കരിച്ചു. എന്നാൽ പ്രതിപക്ഷത്തെ യു എൻ പി എ സഹായിക്കുന്ന തോട്ടമുടമകളെ ദ്രോഹിക്കാനാണ് ഈ നടപടിയെന്ന് ആക്ഷേപമുണ്ടായി. ഏതായാലും ഈ ഭൂപരിഷ്കരണ നയത്തിലൂടെ സർക്കാർ രാജ്യത്തെ ഏറ്റവും വലിയ തോട്ടം ഉടമയായി മാറി. തോട്ടം ഉൽപ്പന്നങ്ങളായ തേയിലയിലും കാപ്പിയിൽ നിന്നുമുള്ള കയറ്റുമതി വരുമാനം ഗണ്യമായി കുറഞ്ഞു എന്നതായിരുന്നു ഇതിന്റെ ഒരു ഫലം. 1973 എണ്ണ പ്രതിസന്ധിയും വിദേശ സഹായങ്ങൾ നിലച്ചതും ശ്രീലങ്കയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. ശ്രീലങ്കൻ കറൻസിയുടെ മൂല്യം കുറച്ചത് പ്രശ്നം വീണ്ടും വഷളാക്കി. സർക്കാരിനെ വിമർശിച്ചതിന് സൺ എന്ന പത്രം അടച്ചുപൂട്ടി. പ്രധാനമന്ത്രിയും കൂട്ടരും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്നതായുള്ള ആരോപണങ്ങൾ വർദ്ധിച്ചുവന്നു. 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് ഫ്രണ്ട് തോറ്റു. വെറും 6 സീറ്റിലാണ് അവർ ജയിച്ചത്. സിരിമാവോ സീറ്റ് നിലനിർത്തി. യു എൻ പി നേതാവ് ജയവർദ്ധനെ പ്രധാനമന്ത്രിയായി. 1978 ഫ്രഞ്ച് മാതൃകയിലുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് ശ്രീലങ്കയിലെ ഭരണം മാറി. ഇതനുസരിച്ച് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പ്രസിഡന്റിന് ലഭിച്ചു. ജനങ്ങൾ നേരിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. പ്രസിഡന്റ് പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കും. പ്രസിഡന്റിന്റെ ഭരണകാലാവധി 6 വർഷമാക്കി. ജയവർദ്ധന പ്രസിഡന്റായി മാറി. സിരിമാവോയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ പ്രസിഡന്റ് ജയവർദ്ധന 1980 ഒരു കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കൻ പാർലമെന്റ് സിരിമാവോയുടെ പാർലമെന്റ് അംഗത്വം എടുത്തുകളയുകയും അവരുടെ പൗരാവകാശങ്ങൾ 7 വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ സിരിമാവോയുടെ പുത്രൻ അനുരാ ബന്ധാര നായകെ ഫ്രീഡം പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു. സിരിമാവോയുടെ പുത്രി ചന്ദ്രിക അവരുടെ ഭർത്താവ് വിജയകുമാരതുംഗയുമായി ചേർന്ന് ശ്രീലങ്ക പീപ്പിൾസ് പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. ഇതിനിടെ തമിഴർക്ക് പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കാൻ തമിഴ് പുലികൾ 1980 സായുധ പോരാട്ടം തുടങ്ങിയത് ശ്രീലങ്കയുടെ രാഷ്ട്രീയം മാറ്റിമറിച്ചു. 3 പതിറ്റാണ്ടിലധികം ഈ ആഭ്യന്തര യുദ്ധം നീണ്ടുനിന്നു. 1986 സിരിമാവോയുടെ പൗരാവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു. 1987 ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനയും തമ്മിൽ ഇന്ത്യ ശ്രീലങ്ക കരാർ ഒപ്പുവെച്ചത് ശ്രീലങ്കയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു. കരാറനുസരിച്ച് ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിൽ വന്നതിനെ സിരിമാവോയും പാർട്ടിയും എതിർത്തു. ഇന്ത്യാ വിരുദ്ധ വികാരം മുതലെടുത്ത് സിരിമാവോ 1988 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്. രണസിംഗെ പ്രേമദാസ ശ്രീലങ്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സിരിമാവോയ്ക്കു നേരെ ബോംബ് ആക്രമണമുണ്ടായി. പക്ഷേ പരിക്കേൽക്കാതെ അവർ രക്ഷപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് പ്രേമദാസയുടെ യു എൻ പി ആണ് വിജയിച്ചത്. സിരിമാവോ വീണ്ടും പ്രതിപക്ഷ നേതാവായി. തമിഴ് പുലികളെ സൈനികമായി അടിച്ചമർത്താൻ ശ്രീലങ്കൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ സിരിമാവോ അതിനെ എതിർത്തു. എന്നാൽ പുത്രൻ അനുരാ ബന്ധാര നായകെ ഗവൺമെന്റ് നടപടിയെ അനുകൂലിച്ചു. ഭർത്താവ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് 1988 മുതൽ ഇംഗ്ലണ്ടിൽ പ്രവാസത്തിലായിരുന്ന ചന്ദ്രിക കുമാരതുംഗെ ശ്രീലങ്കയിൽ തിരിച്ചെത്തി. 1991 ഫ്രീഡം പാർട്ടിയിൽ വീണ്ടും ചേർന്നു. 1992 സിരിമാവോയ്ക്ക് പക്ഷാഘാതമുണ്ടായി. 1998 പ്രസിഡന്റ് പ്രേമദാസ ഒരു ചാവേർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി വിജയ് തുംഗെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. ഇതിനിടെ അനുരാ ബന്ധാര നായകെ കൂറുമാറി യു എൻ പിയിൽ ചേർന്നു. അതോടെ ഫ്രീഡം പാർട്ടിയുടെ നേതൃത്വം ചന്ദ്രിക കുമാരതുംഗയ്ക്കായി. ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലേക്ക് 1993 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്രീഡം പാർട്ടി വിജയിച്ചു. ചന്ദ്രിക കുമാരതുംഗെ അവിടുത്തെ മുഖ്യമന്ത്രിയായി. 1994 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഫ്രീഡം പാർട്ടി വിജയിച്ചു. ചന്ദ്രിക കുമാരതുംഗെ പ്രധാനമന്ത്രിയായി.
ശരീരം തളർന്ന് വീൽചെയറിലായ സിരിമാവോയെ വകുപ്പില്ലാ മന്ത്രിയായി നിയമിച്ചു. 1994 നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു എൻ പി സ്ഥാനാർത്ഥിയായ ഗാമിനി ദിസനായകെ വോട്ടെടുപ്പിന് 2 മുമ്പ് വധിക്കപ്പെട്ടു. ചന്ദ്രിക കുമാരതുംഗെ വലിയ ഭൂരിപക്ഷത്തോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്മ സിരിമാവോയെ പ്രധാനമന്ത്രിയായി ചന്ദ്രിക നിയമിച്ചു. ഒരു ഔപചാരിക പദവി മാത്രമായിരുന്നു സിരിമാവോയുടേത്. 2000 ഓഗസ്റ്റിൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ സ്ഥാനമൊഴിഞ്ഞു. 2 ശേഷം ഒക്ടോബർ 10 ഹൃദയാഘാതത്തെ തുടർന്ന് സിരിമാവോ അന്തരിച്ചു. ആധുനിക ശ്രീലങ്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കും ഒഴിവാക്കാൻ വയ്യാത്ത പേരാണ് സിരിമാവോ ബന്ദാരനായകെ. അവരുടെ ഭരണത്തെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും 20 ഉത്തരാർത്ഥത്തിൽ സിരിമാവോയെപ്പോലെ ശ്രീലങ്കക്കാരെ സ്വാധീനിച്ച മറ്റൊരു നേതാവില്ല എന്നതാണ് യാഥാർത്ഥ്യം.